അമ്മ, ചേട്ടനിപ്പോൾ പോയിട്ട് 8-9 കൊല്ലമായില്ലേ. അടുത്ത മാസം ചേട്ടനൊരു ചെറിയ പ്രൊമോഷനും സാലറി ഹൈക്കും ഉണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് അല്ല, ഞാനിവിടെ പോയാലോന്ന് ആലോചിക്കുക. നീ ഒരിടവും പോണില്ല. അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിലേ അതങ്ങ് മാറ്റി വെച്ചേര് അമ്മ. പിന്നെ അല്ലാതെ അവനാണെങ്കിൽ ഒരു ക്യാമ്പിൽ വലിയ ചെലവില്ലാതെ താമസിക്കുന്നു. ഇനി നീയും പോയിട്ട് വേണം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഇരട്ടി ചെലവുണ്ടാക്കാൻ. ഇതുപോലെ തന്നെ അനിതയുടെ മോൻ, അവന്റെ ഭാര്യയും പിള്ളേരെയും കൊണ്ടുപോയിട്ട് എന്തായി? ഇപ്പൊ അവിടെ കിട്ടുന്ന ശമ്പളം അവരുടെ ചെലവിന് പോലും തികയില്ല. എന്നാലും അമ്മ, 3 കൊല്ലത്തിലൊരിക്കല ചേട്ടനെ ഒന്ന് കാണുന്ന തന്നെ. അതുകൊണ്ടത് എപ്പോഴെങ്കിലും വരണുണ്ടല്ലോ, അത് പോരെ. അതുമല്ല, നീ പോയ പിന്നെ എന്റെ കാര്യം ആര് നോക്കൂ? എനിക്ക് ഈ പ്രായത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. നീ പോയി എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്ക്. അമ്മ, എനിക്കൊരു 2500 രൂപ വേണമായിരുന്നു. 2500 രൂപ? കഴിഞ്ഞ ആഴ്ച നിനക്ക് 3000 രൂപ തന്നല്ലേ ഉള്ളൂ. അത് മോളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനായിരുന്നു. ഇതിപ്പോ അച്ഛന്റെ മെഡിക്കൽ ചെക്കപ്പിന്. അല്ല, നിന്റെ അച്ഛന് പെൻഷൻ ഇല്ലേ? അതമ്മ, 3-4 മാസമായിട്ട് അച്ഛന് പെൻഷൻ കിട്ടുന്നില്ല. ഇല്ലേലും നിനക്ക് എപ്പോഴും ഓരോ ആവശ്യങ്ങളാണല്ലോ. ഇതൊക്കെ കൊണ്ട് തന്നെയാ എന്റെ മോൻ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നത്. അതുമല്ല, ഇങ്ങനെ എപ്പോഴെപ്പോഴും ചോദിച്ചാൽ എടുത്തുതരാൻ ഒന്നും പറ്റൂല. അമ്മ, നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോണ്ട? അത് പറയാൻ കൂടെ ഞാൻ വന്നേ. ആ ടൈൽസിന്റെ പരിപാടി ഒന്നും ശരിയാവൂലമ്മ. മിക്കവാറും ഞാനതങ്ങ് വെച്ച് കെട്ടും. പിന്നെ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഐഡിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ എന്താടാ ഇങ്ങനെ? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലേ? അമ്മ, ഇതെനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് ക്ലിക്കാവും. അതുകൊണ്ട് അമ്മ ചേട്ടനോട് പറഞ്ഞ് കുറച്ച് പൈസ ഒപ്പിച്ചേർന്നു. ഒന്നാമത് വീടിന്റെ ലോണെല്ലാം ഉള്ളതുകൊണ്ട് അവനെ കൊണ്ട് പറ്റൂന്ന് അറിയില്ല. ഏതായാലും ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. അമ്മ, അമ്മ പറഞ്ഞാ ചേട്ടൻ കേക്ക്. ചോദിക്കണേ അമ്മ. ആ ശരി, നോക്കട്ടെ. അപ്പൊ ഞാൻ കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ പോവണേ. നീ ഇതിലെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. അങ്ങോട്ട് നോക്ക്. രാവിലെ തന്നെ ഒരു കെട്ടി ആരെ കാണാനാണോ ഇവിളി പോകുന്നത്? ആ, അവളെ കുറ്റം പറയാൻ പറ്റൂലേ ചേച്ചി. 2-3 കൊല്ലം ആയില്ലേ ഭർത്താവ് നാട്ടിൽ വന്നിട്ട്. അയാൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അങ്ങേര് അവിടെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു, ഇവിളി ഇവിടെ കിടന്ന് സൂയിക്കുന്നു. അത് ശരിയാ. പക്ഷെ ആ പുള്ളിക്കാരെ വെറൊരു പാവ ചേച്ചി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എനിക്ക് സ്പ്രേയും എന്റെ മക്കൾക്ക് ചോക്ലേറ്റും കൊണ്ടുവന്ന്. ആണോ? ആ, അടുത്ത പ്രാവശ്യം വരുമ്പം 1-2 സാധനം കൊണ്ടുവരാൻ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്ന് വരുമോ എന്തോ. പറയുമ്പോ ഹസ്ബൻഡ് പുറത്താ, എനിക്ക് ഇഷ്ടമല്ല കാശ് ചോദിച്ചിരുന്ന ആൾക്കാരുടെ വിചാരം. പക്ഷെ എനിക്കിപ്പോഴും എന്റെ ആവശ്യങ്ങൾക്ക് പോലും അമ്മായിയമ്മയോട് ഇരക്കേണ്ട അവസ്ഥയാ. അതുകൊണ്ട് എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറിയേ പറ്റൂ. അതിന് നീ എന്തിനാ ഇവിടെ നോക്കുന്നേ? നിനക്ക് നിന്റെ ഹസ്ബൻഡ് അടുത്തേക്ക് പോക്കൂടെ. ഇടി, നമ്മുടെ അജിനോറ ഓവർസീസ് കൺസൾട്ടൻസി വഴി എത്ര നഴ്സുമാർ ഓരോ വർഷം പുറത്തു പോകുന്നറിയോ? നിന്റെ എക്സ്പീരിയൻസ് വെച്ച് നിനക്ക് ഈസി ആയിട്ട് പോവാന്നതേ ഉള്ളൂ. എടി, എനിക്ക് പോണെന്നുണ്ട്, പക്ഷെ അമ്മായിമ്മ സമ്മതിക്കണ്ടേ? നീ നിന്റെ അമ്മായിമ്മയെ പേടിച്ചവിടെ ഇരുന്നോ? അവസാനം 2 രണ്ടിടത്ത് കിടന്ന് ജീവിതകാലം മൊത്തം കരഞ്ഞു തീർക്കേണ്ടി വരും. ആദ്യം നീ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ ഹസ്ബൻഡിനെ അറിയിക്ക. എടി, സത്യം പറഞ്ഞ ഹസ്ബൻഡ് ഡെയിലി വിളിക്കുമ്പോ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കും. പക്ഷേ പുള്ളിക്കാരന്റെ അവസ്ഥ കാണുമ്പോ ഒന്നും പറയാൻ തോന്നൂലടി. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം. മോള് ഉറങ്ങിയടി. അവള് ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോ 3 കൊല്ലമായി. എത്ര നാളെന്ന് വെച്ചാടി നമ്മളിങ്ങനെ വീഡിയോ കോളിൽ മാത്രം കാണുന്നത്. എനിക്കാണെങ്കിൽ അവളൊന്ന് നേരി കണ്ടാ കൊള്ളാന്നുണ്ട്. നിങ്ങള് വിഷമിക്കാതെ. അല്ല, ലീവിന്റെ കാര്യം എന്തായി? അത് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വരണമെങ്കിൽ നിനക്കറിയാലോ, ആ മാസത്തെ സാലറി കട്ടാവും. അതുമല്ല, വെറും കൈയോടെ വരാനും പറ്റൂലല്ലോ. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും പർച്ചേസും എല്ലാം കൂടെ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. അതിനിടയ്ക്ക് ഇന്ന് അമ്മ വിളിച്ചിരുന്നു അനിയന്റെ കാര്യം പറയാൻ വേണ്ടിട്ട്. അമ്മ പറഞ്ഞെന്ന് വെച്ച്
നിങ്ങൾ അവന് വീണ്ടും കാശ് കൊടുക്കാൻ പോകണോ? സഹായിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാന്നൊന്നും ഇവിടെ ആർക്കും ഒരു വിചാരവും ഇല്ല. അടി, അങ്ങനെ പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂ? അതല്ലെങ്കിൽ തന്നെ പണ്ടേ അമ്മയ്ക്ക് അവന്റെ കാര്യം ഓർത്താ വിഷമം. അവ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടു. ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തമ്മ. അമ്മ, ചേട്ടൻ ലീവ് ശരിയായി, നാട്ടിലേക്ക് വരുവാന്ന്. നീ എന്നാ വെറുതെ? ഈ മാസം തന്നെ നോക്കുന്നുണ്ടമ്മ, പിന്നെ ടിക്കറ്റ് റെഡി ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ എത്തും. പിന്നെ കണ്ണ ഇവിടെ ഉണ്ട്, അവന്റെ പൈസയുടെ കാര്യം എന്തായി? അത് പിന്നെ അമ്മ, ഞാനിപ്പോ ഇത്തിരി ടൈറ്റാ. ഈ വീടിന്റെ ലോണും പിന്നെ ഫ്ലൈറ്റ് ചാർജും എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ലമ്മ. ഓ, അപ്പൊ നിനക്ക് നാട്ടിൽ വരാൻ പൈസയുണ്ട്. നീ ഇവിടെ വന്നിട്ട് തിരിച്ചു പോണെങ്കിൽ മിനിമം 2-2.5 ലക്ഷം രൂപയെങ്കിലും ആവും. നിനക്ക് ആ പൈസ അവന് കൊടുത്തൂടെ? അവ ഒന്ന് ഗതി പിടിച്ച് കാണണമെന്ന് നിനക്കില്ലേ? അങ്ങനല്ല അമ്മ, ഞാനിപ്പോ വന്നിട്ട് 3 വർഷത്തോളം ആയില്ലേ. എന്ന് വെച്ച് എല്ലാരും ഇങ്ങനൊക്കെ തന്നെയാ പോണത്. കുടുംബം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലേ കുറച്ചൊക്കെ കഷ്ടപ്പെടണം. അമ്മ, നീ കൂടുതലൊന്നും പറയണ്ട. നിന്നെ വിശ്വസിച്ച് അവൻ കടയ്ക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് നിൽക്കുക. അതുകൊണ്ട് നീ അവന് പൈസ കൊടുക്കാൻ നോക്ക്. വരണതൊക്കെ പിന്നെയും വരാം. പൈസ ഇല്ലെന്നായിരിക്കുമല്ലേ, അല്ലെങ്കിൽ എന്റെ കാര്യം പറയുമ്പോ ചേട്ടന് പൈസ തരാൻ കുറച്ച് മടിയാണ്. നീ എന്താ പറഞ്ഞേ? നിന്റെ കാര്യങ്ങൾ ഒരു പൈസ തരാൻ ചേട്ടൻ മടിയാണെന്നല്ലേ? പിന്നെ നിനക്ക് ജോലി ഇല്ലാത്തപ്പോ ചെലവിന് എന്നതും പുതിയ ബിസിനസ് തുടങ്ങാൻ പൈസ എന്നതും ആരാടാ? നിനക്കൊക്കെ അങ്ങേരിക്കുന്ന കാശ് മാത്രം വേണം. ഇത്ര നല്ലടെ എന്തെങ്കിലും പുള്ളിയെ വിളിച്ച് സുഖമാണെന്നൊരു വാക്ക് നീ ചോദിച്ചിട്ടുണ്ടോ? അവരിവിടെ എങ്ങനെയാ ജീവിക്കുന്നത്? സമയത്തിന് കഴിക്കാറുണ്ടോ? എന്നാ തിരിച്ച് നാട്ടിൽ വരുന്നതെന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ. ഒന്നും വേണ്ട, പണ്ട് നിനക്ക് കട തുടങ്ങാനെങ്കിൽ കാശ് വന്നിട്ട് അറ്റ്ലീസ്റ്റ് എന്റെ ഉൽഘാടനം വിളിച്ചു പറയാനെങ്കിലും നിനക്ക് തോന്നിയോ? അമ്മ, ആ മനുഷ്യൻ സ്വന്തം കൊച്ചിനെ ഇതുവരെ നേരി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ നോക്കുമ്പോ വരണ്ടെന്ന് പറയാൻ അമ്മക്ക് എങ്ങനെ മനസ്സ് വന്നമ്മ? സ്വന്തം വീടും കുടുംബവും വിട്ടിട്ട് അങ്ങേരെ അവിടെ പോയി കിടക്കുന്നതേ നമുക്ക് വേണ്ടിട്ടാ. എന്നിട്ട് പുള്ളിയുടെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആർക്കും വയ്യല്ലേ? അപ്പൊ അമ്മയ്ക്കും മോളുടെ കാശ് മാത്രം മതി. സ്വന്തം കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും മാറ്റാനായി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ ജീവിതം നമുക്ക് പലർക്കും അറിയാം. പക്ഷെ പലരും അറിയാതെ പോകുന്ന ഒന്നാണ് പ്രവാസിയുടെ ഭാര്യമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. സ്വന്തം ഭർത്താവിനെ 2-3 കൊല്ലത്തിനൊരിക്കൽ ലീവിന് വരുമ്പോൾ മാത്രം കാണുന്ന ഇവർ ഏറ്റവും കൊതിക്കുന്നത് ഒരുമിച്ച് ജീവിക്കാനാണ്. ഭർത്താവിന്റെ അഭാവത്തിൽ സ്വന്തം കുഞ്ഞിനെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വളർത്തുന്നതിനോടൊപ്പം ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചുമതലകളും ഇവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇത്തരം അവസ്ഥകളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇവർ കുത്തുവാക്കുകൾ കൊണ്ടും പരദൂഷണങ്ങൾ കൊണ്ടും വേദനിപ്പിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഇവരെ പണത്തിന് വേണ്ടി ചൂഷണം ചെയ്യുന്നു. പലരും വിചാരിക്കും പോലെ പ്രവാസിയുടെ ഭാര്യ നമ്മുടെ നാട്ടിൽ സുഖിച്ചു ജീവിക്കുകയല്ല, മറിച്ച് എല്ലാ ബാധ്യതകളും മാറ്റി തൻ്റെ ഭർത്താവ് എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കഴിയുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അവരുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. പ്രവാസികളുടെ ഭാര്യമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇനിയെങ്കിലും സമൂഹം മനസ്സിലാക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ഡോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ഡോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ഡോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ഡോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.
ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നല്ലത്. Think IELTS OET or CBT. Think AJINORAH. Get set fly.